നമസ്കാരം. പലപ്പോഴും തമാശയ്ക്കും അല്ലെങ്കിൽ ഒരു വിനോദത്തിനുമൊക്കെ വേണ്ടിയുള്ള ഒരു കാഴ്ചയാണ് പ്രാങ്ക് ഷോകൾ, ടെലിവിഷൻ മേഖലയിലെ പ്രാങ്ക് ഷോകൾ. മലയാളത്തിൽ തന്നെ പ്രാങ്ക് ഷോകൾ ഒട്ടനവധി വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ശ്രദ്ധേയമായ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കൗമുദി ചാനൽ പുറത്തു കൊണ്ടുവന്ന ഓ മൈ ഗോഡ് എന്ന പ്രാങ്ക് ഷോ. അതിൻ്റെ 200-ഓളം എപ്പിസോഡുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തത പുലർത്തിയിരുന്നതുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഓണത്തിന്, ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ കൗമുദി സംപ്രേഷണം ചെയ്ത ഓ മൈ ഗോഡിൻ്റെ എപ്പിസോഡാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറുന്നത്. കാര്യം അത് വെറുമൊരു പ്രാങ്ക് ഷോ എന്നതിലപ്പുറം ഒരു സമൂഹ നന്മയിലേക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നന്മ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്ന തരത്തിലുള്ള ഒരു നൊമ്പരക്കാഴ്ച കൂടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രാങ്ക് ഷോയുടെ ഈ ഒരു ഓണം എപ്പിസോഡ്. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വൻ വൈറലാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഈ ഷോയുടെ, ഈ ഒരു പ്രാങ്ക് ഷോയുടെ പ്രൊഡ്യൂസർ മരുതത്തൂർ പ്രദീപ് മരുതത്തൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രദീപിനോട് ചോദിച്ചറിയാം. പ്രദീപ്, വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം, കാര്യം പ്രാങ്ക് ഷോകൾ നമുക്കറിയാം പലപ്പോഴും തമാശയ്ക്കായിട്ട് അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയുള്ള ഷോ ആയി മാറുമ്പോൾ ഇതങ്ങനെ ഒരു ഷോ എന്നതിനപ്പുറം ഒരു മാനുഷിക മൂല്യം വരച്ചു കാട്ടുന്ന, അല്ലെങ്കിൽ ഒരു ഓണത്തിൻ്റെ ഒരു സന്ദേശം കൃത്യമായി നൽകുന്ന രീതിയിലാണ് ആ ഒരു എപ്പിസോഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. എങ്ങനെയായിരുന്നു ആ ഒരു എപ്പിസോഡിലേക്ക് എത്തിച്ചേർന്നത്? ശരിക്കും ഓണം എത്തുമ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിലും സെലിബ്രിറ്റീസിനെ അന്വേഷിച്ച് നടന്ന് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നുള്ളതാണല്ലേ നമ്മൾ സാധാരണ അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും ഇങ്ങനെ സെലിബ്രിറ്റിയുടെ പുറകെ നടക്കുന്നു. ഒരു പക്ഷേ സെലിബ്രിറ്റീസ് ചില സമയത്ത് ഈ പ്രോഗ്രാമിനോടും ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വരെ പറ്റിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അത് കുറച്ച് പറയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ സാധാരണക്കാരൻ്റെ കണ്ണീരൊക്കുന്ന കാഴ്ചകളൊന്നും ഒരു ചാനലും പുറത്തു കൊണ്ടുവരുന്നില്ല. അവർക്ക് ഓണം എന്ന് പറയുന്നത് അത്തപ്പൂവിട്ട് ആഘോഷിക്കുന്നതിനപ്പുറം മറ്റു ചില കാഴ്ചകളുണ്ടെന്ന് വരച്ച് കേട്ടാനാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ ശ്രമിച്ചത്. ശരിക്കും ഇതിൻ്റെ നമ്മൾ മറ്റെപ്പിസോഡുകൾ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല ഈ ഒരു എപ്പിസോഡിലേക്ക് എത്തിപ്പെടുക. ഇതിൽ കുറച്ചുകൂടെ വളരെ വലിയൊരു കോർഡിനേഷനും പ്ലാനിങ്ങും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അതിന് ശരിക്കും ചാനൽ തന്നെയാണോ മുന്നിട്ടിറങ്ങിയത്, അതോ ബാക്കിയുള്ള സുഹൃത്ത് വലയം എല്ലാവരും ഉണ്ടായിരുന്നത്? സാധാരണ ഓ മൈ ഗോഡിൻ്റെ ഈ കാണുന്ന ക്യാമറമാനും ഓഡിയോ എഞ്ചിനീയറും മേക്കപ്പ് മാനോ ഇതിനൊക്കെ അപ്പുറം, പ്രൊഡക്ഷൻ ലെവലിൻ്റെ അപ്പുറം ഒരു വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ആ ടീം എന്ന് പറയുന്നത് അവരൊരു കുറച്ച് കോർഡിനേറ്റേഴ്സാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏത് ജില്ലയിൽ നോക്കിയിരുന്നാലും ഏത് ലോക്കൽ സ്ഥലത്തും നമുക്ക് ആളെ, ഒരു പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ബെൽറ്റാണ്, ആ ബെൽറ്റിൽ ഇന്നും ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അന്വേഷിച്ചിട്ട് അതിൻ്റെ മറുപടി നമുക്ക് കിട്ടും. ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘം നമുക്കുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരാളെ അന്വേഷിച്ചു. ശരിക്കും നമ്മൾ റോഡ് സൈഡിൽ വീടില്ലാത്ത ആളുകളെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ വീടില്ലാത്തതല്ല, വീടുള്ള ആളുകൾ പക്ഷേ അവർ ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ, അങ്ങനെ ഒരു ടീമിനെ ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടും അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഈ വെറും കുപ്പി അല്ലെങ്കിൽ പാട്ട വിറക്കി ജീവിക്കുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ വഞ്ചുപം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രാജേന്ദ്രനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഏതാണ്ട് അദ്ദേഹത്തിന് 80 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അയാൾക്ക് പ്രായാധിക്യമുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, മകൻ ഇല്ല. മകൻ ഏതാണ്ട് 28 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിട്ടു പിരിഞ്ഞു പോയി. ഏതാണ്ട് ഈ കുപ്പി പെറുക്കി വിറ്റ് ഒരു മാസം കൂടുമ്പോൾ അത് വിറ്റാൽ 200 രൂപ കിട്ടും. ഇതാണ് പുള്ളിയുടെ ശരാശരി ജീവിതാവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ആരും നോക്കാനില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ പഞ്ചായത്തിലെ മെമ്പർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലം. അപ്പോൾ ഇത്രയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു കോളനി സ്ഥലത്ത് വീടാണെങ്കിൽ ഏതാണ്ട് മലയോര മേഖലയിലേക്ക് കയറിപ്പോകണം, വഴി പോലും ശരിയല്ലാത്ത ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഓണം സർപ്രൈസ് കൊടുത്താൽ എങ്ങനെയായിരിക്കും? ഞാനിത് പല തവണ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്താൽ അത് വളരെ നന്നായിരിക്കില്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ കൂടെയുള്ളത് ഫ്രാൻസിസ് അമ്പലമുക്ക്, അതുപോലെ തന്നെ സാബു പ്ലാങ്കവള, ഈ രണ്ട് ആർട്ടിസ്റ്റുകളാണുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യും. അത് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കും. പ്ലാൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ കുറവുകൾ നമ്മൾ തന്നെ പറഞ്ഞു നോക്കും. അതിനെ ഒന്ന് പരിഹരിച്ചുകൊണ്ടാണ് ഓരോ എപ്പിസോഡും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞ ശേഷം കൗമുദി ചാനലിൽ വിളിക്കുന്നുണ്ട്. ഇങ്ങ് അറ്റം MD മുതൽ ഇങ്ങ് താഴെ റിസപ്ഷനിൽ വരെ വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിളിക്കുന്നവരെല്ലാം വെറുതെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോകുന്നതല്ല,
ഈ അമ്മാവന് എൻ്റെ സ്വന്തം അച്ഛനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ആളുകൾ സംഭാവനകൾ തരാനായിട്ട് വരുന്നു. അതിൻ്റെ സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെയും മറ്റുള്ളവരെയൊക്കെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം തിരുവേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയും തുടങ്ങി. അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ് ടീം തന്നെ ചെന്ന് നിന്ന് പണി ചെയ്യിപ്പിച്ചിട്ട് ഈ വീട് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ അയച്ച ആളുകളുടെ എല്ലാ തുകയും സ്വരൂപിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും അത് അവർക്ക് മാസം തോറും വിഡ്രോ ചെയ്തെടുക്കാനുള്ളൊരു സംവിധാനവും കൂടി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രധാന കാരണം, നിങ്ങൾ എല്ലാ എപ്പിസോഡും പോയി കഴിയുമ്പോഴും രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങളത് എൻ്റെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പോസിറ്റീവ് കമൻസും ഉണ്ട്, നെഗറ്റീവ് കമൻസും. നെഗറ്റീവ് കമൻസ് തന്നെ ചിലപ്പോൾ വളരെ വൾഗറായിട്ടുള്ള രീതിയിലുള്ള കമൻസും വരാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ പോയപ്പോൾ അതിനകത്തിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടും എല്ലാവരും പറയുന്നുണ്ട് അത് കണ്ണീരോടെ മാത്രമേ ആ എപ്പിസോഡ് കാണാൻ പറ്റുള്ളൂ എന്ന്. നമ്മളും ആ എപ്പിസോഡിൻ്റെ ഇടയിൽ എവിടെയൊക്കെ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ആങ്കേഴ്സ് വരെ അതിൻ്റെ ഇടയിൽ കരയുന്ന ഒരു കാഴ്ചയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് ആ ഒരു അന്തരീക്ഷം? നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ഷൂട്ട് സമയത്ത് അറിയാതെ ആങ്കർമാർ കരഞ്ഞപ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞുപോയി. കാരണം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അത് രണ്ട് സൈഡിലും ഓടി നിൽക്കുകയും ഫ്രെയിം നോക്കേണ്ട ഒരു പ്രൊഡ്യൂസർ കരഞ്ഞു എങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവിടെ നിന്ന് മുഴുവൻ ആളുകളും കരഞ്ഞു. കാരണം ഇത് അത്രയും ഹാർട്ട് ടച്ചിങ് ആണ്. കാരണം അങ്ങനെ നമ്മൾ ചെയ്ത ഒരു എപ്പിസോഡാണ്. ഇനി ഇത് ഇതേപോലെ നമ്മൾ കരഞ്ഞുപോയ നിമിഷങ്ങൾ നമ്മുടെ ഓ മൈ ഗോഡിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എപ്പിസോഡിൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഒരു അമ്മ എൻ്റെ ഹൃദയം പറിച്ചു വെച്ചോളൂ, എന്നാലും മകനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ നിമിഷങ്ങളൊക്കെ ഓ മൈ ഗോഡിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുമ്പോൾ അത് ചിരിച്ച് കളയാൻ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമായിരിക്കും. ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചീത്ത പറയാനും ഒക്കെ ഉള്ള ഓപ്ഷനുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയുക, ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. അത് ഞങ്ങൾ ചെയ്യുമ്പോൾ ആരെയും ഉപദ്രവിക്കണമെന്നോ ആരെയും മോശപ്പെടുത്തണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. സാധാരണഗതിയിൽ ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ കുറച്ച് നിമിഷത്തേക്ക് ഒരാളെ മുൾമനയിൽ നടത്തുന്ന ഒരു ശീലം നമുക്കുണ്ട്. അതല്ലാതെ പ്രാങ്ക് എന്ന് പറയാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് മോശം തോന്നുന്ന ആൾക്ക് മോശം ഉറപ്പായിട്ട് നമ്മളോട് പറയാം. പക്ഷേ നല്ലത് കണ്ടിട്ടും ചിലപ്പോഴൊക്കെ പറയുമ്പോൾ ഒരു അറിയാതെ വിഷമം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും വെറും ഒരു പ്രാങ്ക് ഷോ എന്നതിനപ്പുറം ഒരല്പനേരത്തേക്കെങ്കിലും എല്ലാവരുടെയും മനസ്സും കണ്ണുമൊക്കെ നിറയ്ക്കാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിന് ആയി എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാങ്ക് ഷോകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചാനലുകളിൽ പല തരത്തിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രദീപ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാങ്ക് ഷോ നിർമ്മിച്ച ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ചാനലുകളുടെ ചരിത്രത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് എടുത്തു പറയേണ്ടി വരും. തിരുവോണ ദിവസം വളരെ അധികം നൊമ്പരമുണർത്തുന്ന ഒരു കാഴ്ചയുമായി എത്തിയ ആ ഒരു എപ്പിസോഡ്. എന്തായാലും ഓ മൈ ഗോഡിന് ഇനിയും ഇത്തരത്തിൽ സമൂഹ നന്മ ഉളവാക്കുന്ന പുതിയ പുതിയ എപ്പിസോഡുകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു.